ഓരോ സ്ത്രീയും ഓരോ ദൈവിക വെളിപാടുകളാണ്. മീവൽ പ്രൗഡ്ലി പ്രസൻസ് ബൈബിൾ ക്വീൻ. വിശുദ്ധ ഗ്രന്ഥത്തിലെ 30 സ്ത്രീ കഥാപാത്രങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ പങ്കുവയ്ക്കുന്ന ആത്മീയ പരമ്പര. ഹൗവ മുതൽ പുതിയ നിയമത്തിലെ കഥാപാത്രമായ സലോമി ഉൾപ്പെടെ 30 സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ചുള്ള ആത്മീയ പഠനം ബൈബിൾ ക്യൂൻ എന്ന് പറയുന്ന ആത്മീയ പരമ്പരയിലേക്ക് സ്വാഗതം. നമ്മൾ കാണ്ടമാനിന്റെ കുറെ ഇഷ്യൂ കേട്ടിട്ടുണ്ട്. അവിടെയുള്ള ക്രൈസ്തവർക്കെതിരെ മറ്റു പലരും ചേർന്ന് അവരെ കൊന്നു കളയുന്ന, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് മതസ്പർദ്ധ വളർത്തി ഒത്തിരി മക്കളെ ഇങ്ങനെ കൊന്നു കളയുന്ന ചില രീതികളുണ്ട്. അപ്പൊ അതില് ചിലര് മരണത്തിന് മുമ്പ് പറയുന്ന ഒരു കാര്യമുണ്ട്, പാപം ചെയ്യാനും വിശ്വാസം നഷ്ടപ്പെടുത്താനും ഞങ്ങൾ തയ്യാറല്ല. ഏകദൈവമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, യഹോവയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എത്ര പ്രതിസന്ധി ഉണ്ടായാലും ഞങ്ങൾ അതിനെ ഫേസ് ചെയ്യാൻ ചങ്കൂറ്റുണ്ട് എന്ന് പറഞ്ഞ് മരിച്ചവരെ കുറിച്ച് കാണ്ടമാനിലുള്ള ചില സംഭവങ്ങൾ പറയുന്നുണ്ട്. നമ്മളുടെ ഈ പാരമ്പര്യത്തിന്റെ, ബൈബിളിന്റെ പാരമ്പര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആദിമ ക്രൈസ്തവരെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ആദിമ ക്രൈസ്തവര് വിശ്വാസത്തിന് വേണ്ടിയും പാപം ചെയ്യാതിരിക്കാൻ വേണ്ടിയും തെരുവ് വിളക്കുകളായിട്ട് കത്തി നിന്ന, അതല്ലെങ്കിൽ മതമർദ്ദനത്തിന് വിധേയപ്പെട്ട് ദൈവത്തിന്റെ മുമ്പിൽ വിശ്വസ്ത കാണിച്ചവരെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇത് ഒന്ന് പഴയ നമ്മളുടെ സഭയുടെ ചരിത്രം പറയുമ്പോഴും അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് കാണ്ടമാനിൽ സംഭവിച്ച കാര്യങ്ങൾ പറയുമ്പോൾ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, കൃത്യമായ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കിട്ടുന്ന ഒരു പുസ്തകമുണ്ട് ബൈബിളില്. അത് സൂസന എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെയാണ്. നമുക്ക് ഒരുപക്ഷെ സൂസനയെ കുറിച്ച് നന്നായിട്ട് അറിയാം. പാപത്തേക്കാൾ മരണം എന്ന് വിചിന്തനം ചെയ്യുകയും അങ്ങനെ മരിക്കാൻ തയ്യാറാവുകയും ദൈവം അവളുടെ നിഷ്കളങ്കത കണ്ട് അവളെ രക്ഷിക്കുകയും ചെയ്യുന്ന ഏറ്റവും സുന്ദരമായ സംഭവ വികാസങ്ങളാണ് സൂസന എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ കണ്ടെത്തുന്നത്. നമുക്ക് എല്ലാവർക്കും ഈ ബൈബിൾ ക്യൂനിന്റെ ഈ പുതിയ പരമ്പരയിൽ, ഈ എപ്പിസോഡിൽ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന കഥാപാത്രം സൂസന എന്ന് പറയുന്ന കഥാപാത്രമാണ്. കർത്താവിന്റെ കൽപ്പന ലംഘിച്ച് പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി ജീവൻ വെടിയാൻ സന്നദ്ധത കാണിച്ച ധീരവനിതയാണ് സൂസന്ന എന്നാണ് പറയുന്നത്. നൈർമല്യത്തിന്റെ പ്രതീകമായ ലില്ലി എന്നാണ് സൂസന്ന എന്നും ശോസന്ന എന്നും ഉച്ചരിക്കുന്ന ഗ്രീക്ക് പേരിന്റെ അർത്ഥമായിട്ട് പറയുന്നത്. അതായത് നൈർമല്യം എന്നാണ് വാക്കിന്റെ അർത്ഥം പറയുന്നത്. ദാനിയേലിന്റെ പുസ്തകത്തില് 13 അധ്യായത്തിലാണ് സൂസനയെ കുറിച്ചുള്ള സംഭവബഹുലമായ കഥ പറയുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അത് തന്നെ നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നമ്മളെ ഒരു ഗതി നോക്കുമ്പോ ഇത് സത്യത്തിൽ സംഭവിച്ചതാണോ എന്ന് ചോദിച്ചാൽ കുറേയധികം മൗനമാണ് ബാക്കി നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു നോവലിന്റെ സ്റ്റൈലിലാണ് ഈ കാര്യങ്ങൾ, ഒരു സാരോപദേശ കഥയായിട്ടാണ് അന്ന് കാലത്തുള്ളവര് സൂസന്നയുടെ കഥയെ കുറിച്ച് പറയുന്നത്. ഒരു നോവലിന്റെ, അതിനെ കുറിച്ച് വചനം വ്യാഖ്യാനിച്ച പുസ്തകങ്ങൾ വായിച്ചത് ഇങ്ങനെയാണ്, ആദ്യത്തെ കുറ്റാന്വേഷണ കഥയായിട്ടാണ് ഈ സംഭവത്തെ കുറിച്ച് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇത്രയും ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ച് ഇവളെ കുറിച്ചുള്ള ഈ ദാനിയേലിന്റെ പുസ്തകത്തിൽ പറയണത് എന്താണ്, ചെറിയ വിവരണം തരാം. ബാക്കിയുള്ളത് നിങ്ങൾ വായിച്ച് സൂസനയെ കുറിച്ച് കൂടുതൽ അറിയണം എന്ന് ആഗ്രഹിക്കുകയാണ്. സൂസനയെ കുറിച്ച് പറയണത് ഇങ്ങനെയാണ്, യുദ്ധ തടവുകാരായി ബാബിലോണിലേക്ക് നാടുകടത്തപ്പെട്ട യഹൂദരുടെ പിൻതലമുറകളിൽ ഒരുവനായ യോവാക്കിമിന്റെ ഭാര്യയും സുന്ദരിയും ദൈവഭക്തയുമായിരുന്നു സൂസന എന്നാണ് പറയുന്നത്. ഇപ്പൊ യോവാക്കിം ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള പ്രധാനപ്പെട്ട ജനപ്രമാണിയാണ്. അതുകൊണ്ട് തന്നെ തർക്കങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ഇവളുടെ വീട്ടിലാണ് എന്ന് പറഞ്ഞാൽ യോവാക്കിമിന്റെയും സൂസനയുടെയും വീട്ടിൽ വന്നിട്ടാണ് കുറെ അധികം തർക്കങ്ങൾ അവരുടെ ഇടയിലുള്ളത് ന്യായം പാലിച്ച് തീർത്തിരുന്നത്. ഇതാണ് ഒരു പശ്ചാത്തലമായിട്ടുള്ളത്. അപ്പൊ ആ സമയത്ത് ഇതിന്റെ ഒരു പ്രധാന ഗതി നടക്കുന്നത് ഇപ്രകാരമാണ്. ആ കാലഘട്ടത്തില് രണ്ട് പുതിയ ന്യായാധിപന്മാര് വരും. രണ്ട് പുതിയ ന്യായാധിപന്മാര് വരുമ്പോ സൂസനെ കാണുമ്പോ, വളരെ ഫെയർ ആയിട്ടുള്ള ഈ ലേഡിനെ കാണുമ്പോ, ഈ ന്യായാധിപന്മാർക്ക് അവളോട് ഒരു സ്നേഹം തോന്നാം. ആ സ്നേഹം പിന്നീട് അത് മോശപ്പെട്ട ഒരു സ്നേഹത്തിലേക്ക് വഴിപിഴച്ചു പോകും. അവര് ഇവളോട് പറയാണ്, നീ ഞങ്ങളുടെ കൂടെ ശയിച്ചില്ലെങ്കില് നിനക്കെതിരെ
ഞങ്ങള് കള്ള സാക്ഷ്യം പറയും. ഞങ്ങൾ ന്യായാധിപന്മാരാണ്, അതുകൊണ്ട് ഞങ്ങളുടെ കള്ളസാക്ഷ്യത്തിന് വലിയ വിലയാണ്. അതുകൊണ്ട് നീ ഞങ്ങളുടെ കൂടെ സഹിക്കണം. ഞങ്ങളുടെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ നിന്നെ നിറവേറ്റാൻ ആഗ്രഹമുണ്ട് എന്ന് പറയാം. അപ്പൊ ഇവള് സൂസന്ന വളരെ ശക്തമായ ബോൾഡായ കഥാപാത്രം പറഞ്ഞു, ഞാൻ പാപം ചെയ്യാൻ തയ്യാറല്ല. പാപം ചെയ്യുന്നതിനേക്കാൾ ഞാൻ മരിക്കാൻ സന്നദ്ധയാണ്. നമ്മുടെ മനസ്താപ പ്രകടനത്തിൽ പറയണ പോലെ ഇവള് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞു, നിങ്ങൾ എന്നെ പാപത്തിലേക്ക് ക്ഷണിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ കള്ളത്തരത്തില് ഞാൻ വീണു പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എനിക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞ് എന്നെ കൊന്നു കളഞ്ഞാലും ഐ ഹാവ് നോ പ്രോബ്ലം ബിക്കോസ് ഐ ലവ് ഗോഡ്. ഞാൻ നെഗേറ്റ് ചെയ്യുന്നത് പാപത്തെയാന്ന് പറഞ്ഞിട്ട് ഇവളിങ്ങനെ നിൽക്കാം. അപ്പൊ അവര് ഇവളുടെ അടുത്ത് പറഞ്ഞു, നീ ഇങ്ങനെ ഞങ്ങളോട് സഹകരിക്കുന്നില്ലെങ്കിൽ ഉദ്യാനത്തിൽ വെച്ച് നീ ഒരു യുവാവ് മുത്ത് മോശമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് ഞങ്ങൾ കണ്ടു എന്ന് സാക്ഷ്യപ്പെടുത്തും എന്ന് പറയുകയും, അവരതേപോലെ തക്കം നോക്കി കാത്തിരുന്ന് ഇവളുടെ സൂസന്നയുടെ ദാസിമാരില്ലാത്ത സമയത്ത് നാട്ടുകാരെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ദേ ഇപ്പൊ തന്നെ ഒരു യുവാവിന്റെ കൂടെ ഇവള് പാപത്തിലേർപ്പെട്ടു എന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുമ്പിൽ ഇവിടെ നാടുകെടുത്ത വലിയ നിസ്സഹായതയിലൂടെ ഇവള് കടന്നു പോവാം. ഇവര് ഒരുക്കിയിരുന്ന കെണിയില് സൂസന്ന വീണു പോവാം. ഇങ്ങനെ സങ്കടപ്പെട്ട് അവരെല്ലാവരും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നവരും മുഴുവൻ സൂസന്നയ്ക്കെതിരെ തിരിയും. കാരണം ന്യായാധിപന്മാരാണ് ഈ പറയുന്നത്, അതുകൊണ്ട് അവര് പറയുന്നത് സത്യമാവും എന്ന് പറഞ്ഞ് സൂസന്നയെ ഒറ്റപ്പെടുത്തുക. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു വലിയ സങ്കടത്തിന്റെ ഒരു അനുഭവമാണ് സൂസന്നയുടെ കഥ. നമ്മളൊക്കെ കടന്നു പോകുന്ന ഒരു വലിയ പ്രതിസന്ധി, ഒരു പക്ഷെ നമ്മൾ ചെയ്യാത്ത കാര്യമൊക്കെ ആയിരിക്കും. ചെയ്യാത്ത കാര്യത്തിനൊക്കെ നമ്മളെ ഇങ്ങനെ ലോകം മുഴുവൻ വെറുക്കുന്ന എത്ര അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ചില സ്ത്രീകളൊക്കെ പറയാറുണ്ട്, അച്ഛാ ഞാനത് ചെയ്തതല്ല, എന്നിട്ടും എന്നെ ഒരുപാട് പേര് ചേർന്ന് എന്നെ കുറ്റപ്പെടുത്തി, നീയാണ് ഇതിന്റെയൊക്കെ കാരണക്കാരി എന്ന് പറഞ്ഞ് എന്നെ അത്രമേൽ നിരാശപ്പെടുത്തി എന്ന് പറയുന്ന ഒത്തിരി കഥാപാത്രങ്ങളെ നമ്മൾ കാണാറുണ്ട്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ തന്നെ അനുഭവിക്കുന്നില്ലേ? അച്ഛൻ എന്ന നിലയിൽ ഞാൻ ഒരുപാട് സന്ദർഭങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇതേ ക്രൈസിസിലൂടെ നമ്മളും വിചാരിക്കുക പോലെ ചെയ്യാത്ത കാര്യങ്ങളാണ് നമുക്കെതിരെയൊക്കെ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ നമുക്ക് തോന്നും എന്റെ ദൈവം ഇതൊക്കെ എന്നെ കുറിച്ചാണോ പറയണേ തോന്നുന്ന അത്തരം ഒരു ദുരിത അനുഭവങ്ങളിലൂടെ കടന്നു പോകും. പക്ഷേ ആ ദുരിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ സാധാരണക്കാരെ എന്താ ചെയ്യണം? പെട്ടെന്ന് ഡെസ്പാവാം. നോക്കി നോക്കി നമ്മളെ കുറിച്ച് ഒരു മോശം വാർത്ത കേട്ട് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ഇങ്ങനെ ചങ്കുപൊട്ടിച്ചാവില്ലേ? നിന്നെ കുറിച്ച് അവരിങ്ങനെ പറയണ്ടിട്ടാ, നിന്നെ കുറിച്ച് ആ അച്ഛൻ ഇങ്ങനെ പറഞ്ഞൊക്കെ പറയുമ്പോഴേക്കും എന്താണ് പോലും മനസ്സിലാക്കാതെ നമ്മളിങ്ങനെ നിരാശിങ്ങനെ പോണ അവസ്ഥയുണ്ട്. ഇതിന്റെ ഏറ്റവും എക്സ്ട്രീം സ്റ്റേജിലാണ് സൂസന നിൽക്കണേ. അവരുടെ നിയമം അനുസരിച്ച് അങ്ങനെ വഴിപിഴച്ച പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ നിയമം അനുസരിച്ച് അവളെ കൊന്നുകളയുന്നതാണ്. ആ സമയത്തും അവള് തിരിച്ചൊന്നും അവരോടല്ല മറുപടി പറയണേ, മറിച്ച് അവള് ഓടി ദൈവത്തിന്റെ സന്നിധിയിൽ പോവാം. ആ ഒരു വചനം വായിച്ചാൽ നല്ലതാണ്. ദാനിയേലിന്റെ പുസ്തകം 13:22 തിരുവചനം വളരെ സുന്ദരമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്, എല്ലാത്തിലും ഞാൻ അകപ്പെട്ടു, ഞാൻ സമ്മതിച്ചാൽ അതെന്റെ മരണമാണ്, സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുകയില്ല. കർത്താവിന്റെ മുമ്പിൽ പാപം ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതാണ് എനിക്കിഷ്ടം. പാപം ചെയ്യാൻ എനിക്കിഷ്ടമല്ല എന്ന് പറയുന്ന ഒരു നല്ല വാക്ക് പറഞ്ഞ് ഇവളിങ്ങനെ നിൽക്കുക. അങ്ങനെ അവള് പോയിട്ട് ദൈവത്തിന്റെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമുണ്ട്. അവര് നിലവിളിക്കുന്നത് ഇപ്രകാരമാണ്, ദാനിയേലിന്റെ പുസ്തകം 13:42-43. സ്നേഹമുള്ളവരെ, നമ്മൾ തനിച്ചാവുമ്പോ ഒറ്റപ്പെടുമ്പോ നമ്മൾ മറ്റാരുടെ അടുത്തേക്കല്ല പോകണ്ടേ. ഈശോയുടെ അടുത്തേക്ക് പോയിരുന്ന ഈശോയുടെ അടുത്ത് നിലവിളിച്ച് നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, ഈശോയെ എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തണം, ഞാൻ ചെയ്യാത്ത കാര്യത്തെ കുറിച്ച് എന്നെ എല്ലാവരും വിമർശിക്കണോ എന്ന് പറഞ്ഞിട്ട് നിനക്ക് കരയാൻ പറ്റുമ്പോ, സൂസന്നെ കരഞ്ഞതുപോലെ നീ കരഞ്ഞാൽ നിനക്ക് സംഭവിക്കണം എന്താണ് വചനം പറയാണ്? നീതിമാനായ ദൈവമേ, രഹസ്യങ്ങളെ വിവേചിക്കുന്നവനെ, ഇവർ എനിക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞെന്ന് അന്ന് അറിയുന്നല്ലോ, ഞാനിതാ മരിക്കാൻ പോകുന്നു, എങ്കിലും എനിക്കെതിരെ ദുഷ്ടതയോടെ ആരോപിക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് ദൈവത്തിന്റെ മുമ്പില് ഞാൻ കുറ്റവിമുക്തയാന്ന് പറഞ്ഞിട്ട് ഇവള് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. അടുത്ത തിരുവചനം എന്താ പറയണെന്ന് അറിയോ നിങ്ങൾക്ക്? അവളങ്ങനെ പ്രാർത്ഥിച്ചപ്പോ ദൈവം അവളുടെ നിലവിളി കേട്ടു. സ്നേഹത്തിന്റെ സത്യത്തിനാതാണ്, ഞാൻ ഈ ഒരു ബൈബിളിക്ക് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ എനിക്ക് എന്റെ ദൈവത്തിന്റെ അടുത്ത് കുറേ കൂടെ ഇഷ്ടം തോന്നുന്ന നിമിഷങ്ങളാണ്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുള്ളതിന് എത്ര ഉദാഹരണമാണ് പഴയ നിയമത്തിലുള്ളത്.
നിങ്ങൾ വചനത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൽകുന്ന ഈ ബൈബിൾ ക്യൂ എന്ന് പറയുന്ന പ്രോഗ്രാം നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പ് ഇങ്ങനെയാണ്, നിങ്ങൾ നിലവിളിച്ചാൽ, ദൈവത്തിന്റെ മുമ്പിൽ പോയി നിലവിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ദൈവം ആ നിലവിളി കേൾക്കുകയും നിങ്ങൾക്ക് വേണ്ടി ദൂതരെ അയക്കുകയും ചെയ്യും. തിരുവചനം കാണുന്നത് ഇങ്ങനെയാണ്, അടുത്തത് പറയുന്നത് ഇങ്ങനെയാണ്, ദൈവം സൂസന്നായുടെ നിലവിളി കേട്ടു. This is one of the important thing. God hears the cry. കരച്ചിൽ ദൈവം കേട്ടു. God hears. ദൈവം കേൾക്കാണ്. What? നിന്റെ വേദനയുടെ കണ്ണീരിന്റെ നിന്റെ കരച്ചില് അവിടുന്ന് കേൾക്കും. നിന്റെ കണ്ണീര് അവിടുന്ന് കാണും. ആ സമയത്താണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് നടക്കണേ. അവരാരും കാണാത്ത ഒരാള് ദാനിയൽ എന്ന് പറയുന്ന ഒരു പീക്കിരി ചെക്കന് ദൈവം ഉണർത്താവിന്റെ ആത്മാവിലേക്ക് പുതിയ ചൈതന്യം കൊടുക്ക. ദൈവം പറഞ്ഞു, മോനെ എന്റെ ഒരു മോള് അവിടെ വേദനിക്കുന്നുണ്ട്, അവൾക്ക് വേണ്ടിയിട്ട് നീ വാദിക്കണം. ദാനിയേല് പോയിട്ട് ന്യായാധിപന്മാര് തന്നെ സാക്ഷിയാവുകയും സ്വതന്ത്രമായ വിധി പ്രസ്താവിക്കുകയും ചെയ്തതിലെ അനീതി അവൻ ചൂണ്ടിക്കാണിച്ചു എന്ന് പറഞ്ഞാൽ അവൻ അവരുടെ അടുത്ത് കൊണ്ട് പറഞ്ഞു, നിങ്ങൾ തന്നെ ഇത് ന്യായം വിധിക്കുന്നതും നിങ്ങൾ തന്നെ കാണിക്കുന്ന ഈ കാര്യം സത്യമാണോ? അതിൽ എന്ത് സത്യമാണുള്ളത്? ന്യായാധിപന്മാരായ നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇതല്ല സത്യം എന്ന് പറഞ്ഞ് ഇവന്റെ വാക്ക് കേട്ട് ആ ജനം മുഴുവൻ തിരിഞ്ഞ് ഈ ന്യായാധിപന്മാരെ നശിപ്പിക്കുക. മരണത്തിലേക്ക് പോയ സൂസനയെ ദൈവം എടുത്ത് ഉയർത്തുന്നതായിട്ട് കാണാം. അപ്പൊ ഈ ഒരു സൂസനയുടെ കഥാപാത്രത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്താനുള്ള മൂന്ന് കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഒന്ന്, ജീവൻ നഷ്ടപ്പെട്ടാലും ദൈവിക നിയമം ലംഘിക്കാൻ തീരുമാനിക്കരുത്. ദൈവ നിയമം ലംഘിക്കില്ല എന്ന് നീ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടും. രണ്ട്, നിന്റെ ജീവിതത്തിൽ വിശുദ്ധിയോടുകൂടെ നീ ജീവിക്കണം. വിശുദ്ധിയോടുകൂടെ നീ ജീവിച്ചു കഴിഞ്ഞാൽ ദൈവം നിന്നെ കാത്തു രക്ഷിക്കുകയും നിന്റെ പ്രതിസന്ധിയുടെ സമയത്ത് നിന്റെ ജീവിതത്തിൽ ഇടപെടുകയും ചെയ്യും. മൂന്നാമത്തെ കാര്യം നമ്മൾ കേട്ടതുപോലെ നീ നന്നായി പ്രാർത്ഥിക്കണം, കരഞ്ഞു പ്രാർത്ഥിക്കണം. മറ്റാരുടെ അടുത്തേക്കല്ല പോകണ്ടേ, ദൈവത്തിന്റെ അടുത്തേക്ക് നീ പോവാൻ തീരുമാനിക്കുമ്പോൾ സൂസനയെ പോലെ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.